റേഡിയോ കണ്ടുപിടിച്ചത് ഇറ്റലിക്കാരൻ മാർക്കോണി ആണെങ്കിൽ മക്രോണി കണ്ടുപിടിച്ചതും ഇറ്റലിക്കാർ തന്നെയാണ്. ആരെന്ത് കണ്ടുപിടിച്ചാലും ഒരു കുഴപ്പമില്ല. നമ്മളിതേ ഇന്ന് ഇവിടെ മാക്രോണി വെച്ചിട്ട് നല്ല കിടിലൻ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് പോവാണ്, എഗ്ഗ് മാക്രോണി. അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു എഗ്ഗ് മാക്രോണി ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം മാക്രോണി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മാക്രോണിക്ക് പകരമായിട്ട് പാസ്ത വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. പക്ഷേ ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതാ ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് ഈ ഒരു മാക്രോണി വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ദേ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, മാക്രോണി നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം തോരാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഇതുപോലൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇത് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ വെച്ചേക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇനി ഇതിവിടെ കുറച്ച് നേരം ഇതുപോലെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 9 വെളുത്തുള്ളി നല്ലതുപോലെ ഗ്രൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി പെട്ടെന്ന് വയറ്റി കിട്ടുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കിന് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ്. ആ ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു സവാളയെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ സവാളയോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സവാളയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് ഇനി ഇതിലേക്ക് ബീൻസാണ് ചേർക്കുന്നത്. ഒരു 6 ബീൻസ് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം അത് 4 ആയിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ക്യാരറ്റ് വെന്ത് വരാനായിട്ട് ഒരു അല്പ സമയമെടുക്കും. അപ്പോൾ ദേ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ക്യാരറ്റ് ഒന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ്, 1-2 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1-3 തണ്ട് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റും എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് ഇനി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ തന്നെ ഇനി വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അസാധ്യ ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന്. അപ്പോൾ ദേ നമ്മൾ ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അതൊരു 3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ലതുപോലെ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മാത്രം മതി. ദേ നമ്മൾ കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതായിട്ടുള്ള സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒരുപാട് മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഒരു 3 മുട്ട മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മഞ്ഞക്കറി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുട്ടയുടെ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക. മസാലയൊക്കെ ആ മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതാ നോക്കിയാൽ മാക്രോണി ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാഞ്ഞത്. അപ്പോൾ ദേ ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ആ മസാലയൊക്കെ ഇനി ആ മാക്രോണിയിൽ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് പിടിക്കണം. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നാരങ്ങയുടെ നീര് മാത്രം ഇതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു അസാധ്യ രുചിയായിരിക്കും. അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കിന് അതാ ഇപ്പം തന്നെ നോക്കിയാൽ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ, കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി രുചിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരൽപ്പം പുളിയും ഒരൽപ്പം എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. ഇതിനകത്തിലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതാ നമ്മളിതാ കുറച്ച് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4 മണി സമയത്ത് ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു സ്പൂൺ കൂടി ഇതാ ഇതുപോലെ അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. ഇതേ നോക്കി നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ എഗ്ഗ് മാക്രോണി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. മാക്രോണി മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നീ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആണ് ഒരു വേറിട്ടൊരു രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് കിട്ടുന്ന ആ വെജിറ്റബിളും അതുപോലെ തന്നെ ആ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട്
കൊടുക്കുന്നത് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ഇതിനുണ്ട്. നമ്മൾ കുറച്ച് സോസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി നേരെ മറിച്ച് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമുണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കിയിടുക. നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.